ഒന്നാമത്തെ ചോദ്യം, രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങൾ ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങൾ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ, തന്മാത്രകൾ എന്നാണ് ഏറ്റവും ചെറിയ കണങ്ങളെ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. നാലാമത്തെ ചോദ്യം, ഇലക്ട്രിക്കൽ ബൾബിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഇലക്ട്രിക്കൽ ബൾബിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടെങ്സ്റ്റൻ ആണ്. ഇലക്ട്രിക്കൽ ബൾബിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. അഞ്ച്, ടെങ്സ്റ്റൻ്റെ ദ്രവണാങ്കം. ടെങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3414 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ടെങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3414 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ആറാമത്തെ ചോദ്യം, ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് ഏത് ലോഹമാണ്? ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനം ആണ്. ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനം. ഏഴ്, മൃദുലോഹങ്ങൾക്കുദാഹരണം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ് മൃദുലോഹങ്ങൾ. എട്ട്, ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം. ഒമ്പത്, ബ്രാസ് അഥവാ പിച്ചള എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം? ബ്രാസ് അഥവാ പിച്ചള എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം? കോപ്പർ, സിങ്കുമാണ് ബ്രാസ് അഥവാ പിച്ചള എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകങ്ങൾ. പത്ത്, ബോൺസ് ഓട് എന്ന ലോഹത്തിൻ്റെ ഘടകങ്ങൾ. ബോൺസ് അഥവാ ഓട് എന്ന ലോഹത്തിൻ്റെ ഘടകങ്ങൾ കോപ്പറും ടിന്നുമാണ് ഓടിൻ്റെ ഘടകങ്ങൾ, ഓട് എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകങ്ങൾ. പതിനൊന്നാമത്തെ ചോദ്യം, നിക്കൽ, ക്രോമിയം, അയൺ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ലോഹസങ്കരം. നിക്കൽ, ക്രോമിയം, അയൺ എന്നീ ഘടകങ്ങളടങ്ങിയ ലോഹസങ്കരം ഏത്? നിക്രോമാണ് നിക്കൽ, ക്രോമിയം, അയൺ എന്നീ ഘടകങ്ങളടങ്ങിയ ലോഹസങ്കരം. ക്വസ്റ്റ്യൻ നമ്പർ 12 അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ഘടക ലോഹങ്ങൾ അടങ്ങിയ ലോഹസങ്കരം ഏത്? അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ഘടകലോഹങ്ങൾ അടങ്ങിയ ലോഹസങ്കരം ഏത്? അൽനിക്കോ എന്നാണ് ലോഹസങ്കരത്തിൻ്റെ പേര്, അൽനിക്കോ. 13, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. 14, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം. രക്തത്തിന് ചുവപ്പ് നിറം അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം. 15, ഒരു ടൺ എന്നത് എത്ര കിലോഗ്രാമാണ്? ഒരു ടൺ എന്നത് എത്ര കിലോഗ്രാമാണ്? 1000 കിലോ ആണ് ഒരു ടൺ എന്നത്. 16, ഒരു സോളാർ ദിനം എത്ര മണിക്കൂറാവുന്നു? ഒരു സോളാർ ദിനം എന്നത് 24 മണിക്കൂറാണ്. 17, പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാൻഡില ആണ് പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ്. 18, താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണ്.
19 വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ. സാന്ദ്രത എന്നത് ഡാഷിന് തുല്യമാണ്. സാന്ദ്രത എന്നത് ഡാഷിന് തുല്യമാണ്. മാസ് ഒന്ന് വ്യാപ്തം. സാന്ദ്രത എന്നത് മാസ് ഒന്ന് വ്യാപ്തത്തിന് തുല്യമാണ്. 21 സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? kg/m³ ആണ് സാന്ദ്രതയുടെ യൂണിറ്റ്. 22 ബലത്തിൻ്റെ യൂണിറ്റ് ഡാഷ് ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. 23 ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഡാഷ് കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഡാഷ് കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നത്. ഒരു 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ. 24 കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് നോട്ട് എന്നതാണ് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ്. 25 മർദ്ദത്തിൻ്റെ യൂണിറ്റ് n/m². മർദ്ദത്തിൻ്റെ യൂണിറ്റ് n/m² ആണ്.